Hello children, today we learn about refraction of light. Reflection ellarum padichu kaniyo nu vicharikkunu. Ini adutha topic lekku kadakkam. Adana refraction of light. Ee refraction endanu manasilakkan vendi ningal textbook il kore examples okke thannittunde. Namukku aa examples vechu thodangam. Let us see a very simple experiment. This is also mentioned in your NCERT textbook. Okay. ഇപ്പോൾ ഇതൊരു ബൗളാണ്. ഈ ബൗളിലൊരു 5 rupee കോയിൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോയിൻ ക്ലിയർലി കാണാലോ. ഇനി ഞാൻ ക്യാമറ ബാക്കിലേക്ക് ആക്കുമ്പോൾ ആസ് ഫാർ ആസ് യു ക്യാൻ നോട്ട് സീ ദ കോയിൻ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി ബാക്കിൽ. ഓക്കെ, റെഡി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോയിൻ തീരെ കാണില്ലല്ലോ. ഇനിയിപ്പോൾ കോയിൻ ഇസ് എ ഹെവി ഓബ്ജെക്ട്, അത് വെള്ളത്തിൽ മുങ്ങി നിൽക്കും, പൊന്തൂല. പക്ഷെ ജസ്റ്റ് ലുക്ക് വാട്ട് ഹാപ്പൻസ്. ഞാൻ ഇപ്പോൾ ഈ ബൗളിലേക്ക് വെള്ളം ഇടുമ്പോൾ ക്യാൻ യു നോട്ട് സീ ദ കോയിൻ സ്ലോലി റൈസിങ് അപ്പ്. കുറച്ചും കൂടി വെള്ളമിട്ട് അത് ഫുള്ളായിട്ട് പുറത്ത് കാണും. ഇത് ശ്രദ്ധിക്കാൻ, ഞാൻ ക്യാമറേൻ്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല, ക്യാമറ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് വെള്ളമിട്ടപ്പം നൗ യു ആർ ഏബിൾ ടു സീ ദ കോയിൻ. സോ വാട്ട് ഹാപ്പൻ, ഡിഡ് ദ കോയിൻ ഫ്ലോട്ട് അപ്പ്? നോ. ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടച്ചിങ് ദ കോയിൻ. ഈ പെൻ്റെ ഈ ടിപ്പിനോട് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ക്യാമറയിൽ ഇപ്പോൾ ടച്ച് ചെയ്ത മാതിരി ഇല്ലേ. പക്ഷെ ആക്ച്വലി ഐ ഹവ് നോട്ട് ടച്ച് ദ കോയിൻ ആയിട്ട്. ഇനി കുറച്ച് അമർത്തി പോയാലാണ് ടച്ച് ചെയ്തിട്ടുള്ളൂ. അതർവൈസ് ഇതുവരെ എത്തുമ്പോൾ തന്നെ ടച്ച് ചെയ്യാൻ മാതിരി ഇല്ലേ നമ്മൾ ഇമേജ് കാണുമ്പോൾ. പക്ഷെ ഇനിയും അമർത്തി പോയാണ് അത് ആക്ച്വലി ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ദ കോയിൻ സീംസ് ടു റൈസ്. വെള്ളത്തിൽ കോയിൻ സീംസ് ടു റൈസ്, പൊന്തി നിൽക്കുന്ന മാതിരി കാണുന്നു. ദിസ് ഈസ് എ വെരി സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് വിൽ ട്രൈ ടു ബെൻഡ് ദിസ് പെൻ. ഓക്കെ, ദിസ് ഈസ് എ നോർമൽ സ്ട്രേറ്റ് പെൻ. ഓക്കെ, നൗ ഇഫ് ഐ പുട്ട് ഇറ്റ് ഇൻ വാട്ടർ, ലുക്ക് ഹൗ ഇറ്റ് ലുക്സ്. ലീവ് ബിഹൈൻഡ് ബെൻഡിങ് ഇറ്റ് ലുക്സ് ബ്രോക്കൺ. നോ, ടു പീസസ് യു ക്യാൻ സീ ഓഫ് ഇറ്റ്, ഹൗ മച്ച് ഇറ്റ് ഈസ് ബെൻഡിങ്. നോ, ബട്ട് ദെൻ ഇഫ് ഐ ലുക്ക് സ്ട്രേറ്റ് ഓൺ ടോപ്പ് ഫ്രം ഇറ്റ്, നൗ ഡസ് ഇറ്റ് ലുക്ക് ബെൻഡ്? വെൻ യു സീ 90 degrees അറ്റ് ഇറ്റ്, നൗ ഇറ്റ് ലുക്ക് സ്ട്രേറ്റ്, കറക്റ്റ്? But when you look it at an angle, that is when you look obliquely at it, you the pen seems to bend. Okay, here just remember one new word I used, obliquely. Adinte artham enda adu namukku ippo nokkam. Pen bend aayi nikkunnathu kandallo ellarum. Why is it happening? Adanu nammal padikkan povana sambhavam. Okay, your textbook talks about one more experiment. Our text experiment le avaru lemon a parne, pashche idu lemon aano alla, idu endane, idu egg aanu. Ini lemon veetil illa, appo lockdown aayadondu vegam poi vaangi varanum kayinilla. Appo I thought I'll proceed with this egg. Endoru buddhimuttalle ee lockdown okka aayappo sherikkum like everything has stopped. No, ഓക്കെ, ഞാൻ ഈ അവസരത്തെ ഒരു ചെറിയ കഥ പറയട്ടെ. ഒരു ഞാൻ ചുരുക്കി പറയാൻ, ആ കഥൻ്റെ ഹീറോയിൻ ഉണ്ടല്ലോ, എന്തോ ആരോ പറ്റിച്ച് ജയിലിലേക്ക് എത്തി. ജയിലിലും എന്തോ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ഓള് ഒരു ഡാർക്ക് റൂമിലേക്കാക്കി ഫോർ 3 days. യൂഷ്വലി ആരെങ്കിലും ആ 3 days ആ റൂമിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവർക്ക് നോ ഫുഡ് നോ വാട്ടർ, ദാറ്റ് കണ്ടീഷൻ, ഭയങ്കര തളർന്ന് നീച്ച് വരിക ചെയ്യുക. ബട്ട് ദിസ് ഹീറോയിൻ വാട്ട് ഷീ ഡിഡ്, ആ ഡാർക്ക് റൂം ആൻഡ് ഡിഡ് സം എക്സസൈസ് ആൻഡ് കെപ്റ്റ് ഹെർ സെൽഫ് ഫിറ്റ്. അപ്പോൾ ഈ 3 days കഴിഞ്ഞിട്ട് ഈ ജയിലർ വന്ന് അവളെ പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോൾ അവൾ താനേ പൊന്തി ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും അതിശയമായിപ്പോയി. ലൈക്ക് ഐ വോണ്ട് യു ടു റിലേറ്റ് ദിസ് ടു അവർ കണ്ടീഷൻ നൗ. ഇപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടല്ലോ, കുറേ നമ്മൾ അപ് ടു ഡേറ്റ് ആവാണ്ടല്ലോ. അതിലേക്ക് യു പുട്ട് ദ ടൈം, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. യൂസ് ദ ടൈം ടു അപ്ഡേറ്റ് യുവർ സെൽഫ് ഇൻ സോ മെനി തിങ്സ്. ആൻഡ് ദെൻ ഇതൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ വാവ്, യു ഡോണ്ട് ഹാവ് എ ലാഗ് ഫേസ്, യു ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. നിങ്ങൾ കുറേ റെഡി ഫോർ ടുമോറോ. ഓക്കെ, സോ നൗ ലെറ്റ് എസ് പ്രൊസീഡ് വിത്ത് ദിസ് എഗ്. സോ ഇൻ പ്ലേസ് ഓഫ് ലെമൺ ഐ എം യൂസിങ് ദിസ് എഗ്. നൗ യു ഹാവ് ടു പുട്ട് ദിസ് എഗ് ഇൻ വാട്ടർ. അവ പൊട്ടാതെ പോയിക്കോട്ടെ. ആ ഓക്കെ. Any, do you see a change in the shape of the egg? Does it not look big? Yes. Adu endukondane ee egg korcha big aayittu kanna vallathilekku ittumbo,
പുറത്തുണ്ടാവുമ്പം ചെറുതാണ്, വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ സൈസ് ബിഗ് ആയിട്ട് കാണുന്നുണ്ട്. വൈ ഈസ് ദാറ്റ് ഹാപ്പനിങ്? അതാണ് ഇന്നത്തെ കഥ. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ കുറേ കുസൃതികളൊക്കെ കണ്ടല്ലോ, ഇനി ഈ കോൺസെപ്റ്റ്സൊക്കെ മനസ്സിലാവണമല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ നടക്കണേന്നൊക്കെ. അതിന് ഒരു കാര്യം നമ്മൾ അറിയാണ്ട്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് എവിടെ മൂവ് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പക്ഷേ ഇത് എവിടെ മൂവ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത് എയറിൽ, അപ്പ് ആൻഡ് ഡൗൺ എയർ. എയറിലൂടെ ഈ ലൈറ്റ് സ്ട്രേറ്റ് ലൈനായിട്ട് പാസ്സാവും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. ഇനി വാട്ടറാണ് മീഡിയം ആണെങ്കിലോ, വാട്ടർ കൂടി ലൈറ്റിന് പാസ്സാവാൻ കഴിയുമല്ലോ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്പീഡ്? 2.25 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. അതേമാതിരി ഇനിയൊരു മീഡിയമാണ് കെറോസിൻ, വിച്ച് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. കെറോസിനിലെ ലൈറ്റിൻ്റെ സ്പീഡ് ഇസ് 2.08 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിലോ, ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡാണ് 2 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഫൈനലി ഡയമണ്ട് നോക്കുകയാണെങ്കിലോ, ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് ലൈറ്റിനുള്ളത്, 1.25 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു മീഡിയത്തിൽ നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, മീഡിയം മാറുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് മാറുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ ഫസ്റ്റ് വെക്കണം. വെൻ ലൈറ്റ് ചേഞ്ചസ് ഒരു മീഡിയം നിന്ന് അടുത്ത മീഡിയമിലേക്ക് പോകുമ്പം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഡിക്രീസിങ്. ഇതിലൂടെ ഇനിയൊരു കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്, ഈ സ്പീഡ് ഡിക്രീസ് ആവുമ്പം എന്താവും? ലൈറ്റ് വഴിയും മാറും. ലൈറ്റ് വിൽ ചേഞ്ച് ദ ഡയറക്ഷൻ ഓൾസോ. ഒരേ മീഡിയത്തിൽ ഫ്ലോ ചെയ്യുമ്പം ദ ലൈറ്റ് വിൽ ഗോ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒരു മീഡിയത്തിന് ഇപ്പോൾ എയറിന്ന് വാട്ടറിലേക്കാണ് കടക്കുന്നതെങ്കിൽ, ഇവിടെ ഈ സ്പീഡിലാണ് ഇവിടെ ഈ സ്പീഡിലാണ് പോകേണ്ടി, അപ്പോൾ ഡയറക്ഷൻ മാറും. ഓക്കെ, ലൈറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. ഇപ്പം ഈ ലൈറ്റിൻ്റെ സ്പീഡ് ഓരോ മീഡിയത്തിൽ ചേഞ്ച് ആവുന്നതുകൊണ്ട്, ദർ ആർ ടു ടൈപ്സ് ഓഫ് മീഡിയം. ദ മീഡിയം വിച്ച് അലൗസ് ലൈറ്റ് ടു മൂവ് ഫാസ്റ്റ് വി കോൾ ഇറ്റ് ആസ് ഓപ്റ്റിക്കലി റെയറർ മീഡിയം. ഓപ്റ്റിക്കലി റെയറർ മീഡിയം, ഇപ്പോൾ എയർ ഒരു ഓപ്റ്റിക്കൽ റെയർ മീഡിയമാണ്, അതുകൊണ്ട് എയറിൽ ഏറ്റവും സ്പീഡായിട്ട് ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. എയറും വാക്യൂം ഓൾമോസ്റ്റ് സെയിം, നോട്ട് മച്ച് ഡിഫറൻസ്. സോ ഫോർ ബോത്ത് വി സേ ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ ദ മീഡിയം വിച്ച് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ വിത്ത് ഹൈ സ്പീഡ്, ദാറ്റ് വി കോൾ ആസ് ഓപ്റ്റിക്കലി റെയറർ മീഡിയം. ഇനി ചില മീഡിയം ലൈക്ക് വാട്ടർ, ഗ്ലാസ് ആൻഡ് ഓൾ, ലൈറ്റ് ഇസ് മെയ്ഡ് ടു മൂവ് സ്ലോലി, സച്ച് മീഡിയം ഇസ് കോൾഡ് ആസ് ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ മൂവ് വ്യത്യാസത്തിലാണ് 2 types ഓഫ് മീഡിയം വന്നത്. ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഉണ്ട്, ഓപ്റ്റിക്കലി റെയറർ മീഡിയം ഉണ്ട്. ഇനി ഈ റിഫ്രാക്ഷൻ്റെ കോൺസെപ്റ്റ് വരുന്നത് എപ്പോഴാണ്? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഈ കേസ് പഠിക്കാം. When light travels from an optically denser medium to a rarer medium. അപ്പോൾ ഇതൊരു ഇൻ്റർഫേസ് വരച്ചതാണ്. മേലെ ഒരു ഡെൻസർ മീഡിയമാണ്, താഴെ ഒരു റാരർ മീഡിയം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മേലെ ഗ്ലാസ്സാണ്, താഴെ എയറാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്ലാസ് കൂടി ലൈറ്റ് വരാണെങ്കിൽ, ഇറ്റ് ഹാസ് ടു മൂവ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റാരർ മീഡിയം. ഇപ്പോൾ ഗ്ലാസ്സിലെ ഒരു സ്പീഡാണ് ലൈറ്റിന് ഉണ്ടാവുക, ഇനി എയറിൽ വരുമ്പോൾ സ്പീഡ് മാറുക ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ലൈറ്റ് അതിൻ്റെ ഡയറക്ഷനും മാറും. സോ ഇഫ് ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വെയർ ലൈറ്റ് ഇസ് ഫോളിങ്, അവിടെ നമ്മളൊരു നോർമൽ വർക്ക് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. നോർമൽ ഇസ് വാട്ട്? ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നോ, ഇത് നമ്മൾ പ്രതീക്ഷിക്കുക എന്താ, ഈ ലൈറ്റ് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ പോകണം. പക്ഷേ ഈ മീഡിയം മാറ്റമുള്ളത് കൊണ്ട് ഈ ലൈറ്റ് സ്ട്രേറ്റ് ഇങ്ങനെ പോവാതെ ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ നോർമൽ, നോർമലിൻ്റെ ദൂരമായി പോവും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് യു ഹാവ് ടു റിമെമ്പർ. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ആൻ ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റാരർ മീഡിയം, ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിനെ പറയാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ആൻ ഓപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം.
ഇപ്പൊ എന്താ ഒന്ന് ശ്രദ്ധിക്ക. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റെയറർ മീഡിയം വി കൻ ഗിവ് എയർ, ഡെൻസർ മീഡിയം വി കൻ ഗിവ് വാട്ടർ. ഇപ്പൊ എയർ എന്ന് വാട്ടറിലേക്ക് ലൈറ്റ് പാസ് ആവുകയാണെങ്കിൽ, ഇഫ് ദിസ് ഇസ് എ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ലെറ്റ് എസ് ഡ്രോ നോർമൽ ദർ. ഇപ്പൊ നോർമൽ ഇങ്ങനെ വരച്ചിട്ട് യു വാട്ട് വി ഷുഡ് എക്സ്പെക്ട് ദ ലൈറ്റ് ടു ഗോ സ്ട്രേറ്റ് ലൈക്ക് ദി ദ ലൈറ്റ് സ്ട്രേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് കൂടി തന്നെ പോവും. പക്ഷെ വാട്ട് ഡു വി സീ, റെയറിന്ന് ഡെൻസറിൽ വരാണ്. സോ ദ റേ ഓഫ് ലൈറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. നോക്ക്, നോർമലിന്റെ അടുത്തേക്ക് പോവാണ്. ഈ കേസിൽ എന്തായി, നോർമലിന്റെ ദൂരെ പോയി, ഈ കേസിൽ നോർമലിന്റെ അടുത്തായി. ഇതും വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും വൺ വേർഡ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ വരും. ഇഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു വാട്ടർ, വേർ വിൽ ഇറ്റ് ബെൻഡ്, ടുവേർഡ്സ് ദ നോർമൽ ഓർ അവേ ഫ്രം ദ നോർമൽ? അപ്പോൾ എയർ ടു വാട്ടർ അല്ലേ ചോദിച്ച, എയർ റെയറർ മീഡിയം ആണ്, വാട്ടർ ഡെൻസർ മീഡിയം ആണ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ദ റേ ഓഫ് ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, ഒരു ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുക. ഇഫ് എയർ ഇസ് ട്രാവലിംഗ് ഫ്രം വാട്ടർ ടു ഗ്ലാസ്, ഓക്കെ സോറി നോട്ട് എയർ, ലൈറ്റ്, ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം വാട്ടർ ടു ഗ്ലാസ്, അപ്പം ഹൗ വിൽ ഇറ്റ് മൂവ്? അപ്പോൾ ഇത് വാട്ടർ, വാട്ടർ ഇസ് റെയറർ ആൻഡ് ഗ്ലാസ് ഇസ് ഡെൻസർ. ഓക്കെ, അപ്പോൾ ലൈറ്റ് വന്ന് വാട്ടർ ടു ഗ്ലാസ് ട്രാവൽ ആയണെങ്കിൽ റെയറർ ടു ഡെൻസർ ആണ്. അപ്പോൾ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ നോർമൽ. സോ വൺ മോർ ടൈം, വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. Okay, now in, when light travels from one medium to another, it changes its path. Okay, idina paraya refraction of light. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാനൊരു ഇൻ്റർഫേസ് വരച്ചതാണ്. മേലൊക്കെ ഗ്ലാസ് എയർ ആണ്, താഴെ ഗ്ലാസ് ആണ്. മേലത്തെ മീഡിയം എയർ ആണ്, താഴത്തെ മീഡിയം ഗ്ലാസ് ആണ്. സോ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്, ഇറ്റ് വിൽ ബെൻഡ്. ദിസ് ബെൻഡിങ് ഓഫ് റേ ഓഫ് ലൈറ്റ് ഇസ് കോൾഡ് ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ഇൻ്റർഫേസ് ഓഫ് ടു ഡിഫറെൻ്റ് മീഡിയംസ് ഇസ് കോൾഡ് ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു കേസ് ഇതെടുത്ത്, ലെറ്റ് ദിസ് ബി എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അപ്പോൾ കറസ്പോണ്ടിങ് ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരും. ഇപ്പോൾ എയർ ഇന്ന് ഗ്ലാസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, അല്ലേ? നോർമൽ ഇത് ശരിക്കും ഇങ്ങനെ പോവേണ്ടതാണ്. ബെൻഡ് ആയതുകൊണ്ട് നോർമലിൻ്റെ അടുത്തേക്ക് വന്ന്, ദിസ് ഇസ് റെയറർ മീഡിയം, ദിസ് ഇസ് ഡെൻസർ മീഡിയം. സോ ദ റേ ഓഫ് ലൈറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഫോർ എനി ഗിവൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, ദർ വുഡ് ബി എ ഗിവൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. ഇനി ഇതിൽ നോക്കി, ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചിട്ടുണ്ട്. സോ അക്കോർഡിംഗ്ലി ഹൗ ഐ ചേഞ്ച് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾസോ ചേഞ്ച്. ഫൈനലി ഞാൻ നോർമലിൻ്റെ ഈ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദെൻ ദർ വിൽ ബി നോ ബെൻഡിങ് ഓഫ് ലൈറ്റ്. സോ വാട്ട് ക്യാൻ വി സേ? ബെൻഡിങ് ഓഫ് ലൈറ്റ് ഇസ് സീൻ വെൻ ലൈറ്റ് ഫോൾസ് അറ്റ് എൻ ആംഗിൾ അറ്റ് എൻ ഇൻ്റർഫേസ്. ഓക്കെ, വെൻ ലൈറ്റ് ഫോൾസ് പെർപെൻഡിക്കുലർ, ദർ ഇസ് നോ ബെൻഡിങ് ഓഫ് ലൈറ്റ്, ദർ ഇസ് നോ റിഫ്രാക്ഷൻ. ഓക്കെ, അതുകൊണ്ടായിരിക്കും ആ പെൻസിലിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പം, മേലെ കൂടി നോക്കുമ്പം പെൻസിൽ തീരെ ബെൻഡായിട്ടില്ല, പക്ഷെ സൈഡ് കൂടി നോക്കുമ്പോഴാണ് നമുക്ക് ബെൻഡായി കാണുന്നത്. സോ വി സേ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഒബ്ലീക്ലി, ആ വേർഡാണ് യൂസ് ചെയ്യുക. ഫോൾസ് ഒബ്ലീക്ലി മീൻസ് മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് ദ നോർമൽ. സോ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഒബ്ലീക്ലി അറ്റ് എൻ ഇൻ്റർഫേസ് ഇറ്റ് ബെൻഡ്സ്. Now, depending upon from which medium to which medium it is coming, it will bend towards the normal or away from the normal. ഇപ്പോൾ നിങ്ങൾക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. ദർ ആർ ടു ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും നോർമലും ദ റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് ദ റേ ഓഫ് റിഫ്രാക്ഷൻ ഓൾ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ദിസ് ഇസ് സിമിലർ ടു യുവർ ലോ ഓഫ് റിഫ്ലക്ഷൻ. ദ സെക്കൻഡ് ലോ വാട്ട് യു ഹാവ് ടു നോ ഇസ് ദ സ്നെൽസ് ലോ. ഈ മഹാനായ സ്നെല്ല് കണ്ടുപിടിച്ചതാണ്. ഇഫ് യു ടേക്ക് കൺസിഡർ ഓൾ ദീസ് ആംഗിൾസ് ആൻഡ് ഇഫ് യു ടേക്ക് ദ സൈൻ വാല്യൂ ഓഫ് ദീസ് ആംഗിൾസ്. ഇനി സൈൻ വാല്യൂ എന്താണ്? അത് നിങ്ങൾ മാത്സിൽ പഠിക്കും, ട്രിഗ്നോമെട്രി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ പഠിക്കും ആ കോൺസെപ്റ്റൊക്കെ. ഇപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, അതിൻ്റെ ഒരു സൈൻ വാല്യൂ ഉണ്ടാവും, അതിൻ്റെ റേഷ്യോ ഇഫ് യു ഫൈൻഡ് വിത്ത് ദാറ്റ് സൈൻ വാല്യൂ ഓഫ് ആർ, ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഒരു എയറും ഗ്ലാസ്സാണ് ഇൻ്റർഫേസ് എങ്കിൽ എന്ത് ഐ വാല്യൂ ആവട്ടെ, അതിൻ്റെ അനുസരിച്ച് ആർ വാല്യൂ ചേഞ്ച് ആവും. ഐ വാല്യൂവിനനുസരിച്ച് ആർ വാല്യൂ ചേഞ്ച് ആവും.
ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ആ വാല്യൂസിൻ്റെ സൈൻ ആർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റൻറ്റ്. സൊ ദീസ് ആർ ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ദ ഇൻസിഡൻറ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. And what is the second law? The ratio of the sine of the angle of incidence to the sine of angle of refraction is constant. This is the second law. Now Snell, what he did, this constant he called as the refractive index. ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് രണ്ട് സൈൻ ഉണ്ട്, മ്യൂ ആയിട്ടും മ്യൂ. ദിസ് സൈൻ വി റീഡ് ആസ് മ്യൂ ആൻഡ് ദിസ് ഇസ് എൻ. ഓക്കെ, വി ക്യാൻ റീഡ് ഇറ്റ് ആസ് ന്യൂ ഓർ എൻ. ഓക്കെ, ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരുന്നു? ഈ ആംഗിൾസിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു റിലേഷൻ അറിയാനുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം എം, ലെറ്റ് ദ മീഡിയം ബി എം. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വി വിൽ റൈറ്റ് ഇറ്റ് ആസ് എൻ എം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് ആ മീഡിയത്തിൽ കൂടുതലാണ്. അതാണ് നമുക്ക് അറിയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എൻ എം. ഇനി നമുക്ക് ആ ലൈറ്റ് രണ്ട് മീഡിയത്തിൽ കൂടി പാസ്സാവുന്ന കേസാണെങ്കിൽ വി വിൽ ഹാവ് ടു കമ്പയർ വിത്ത് ടു മീഡിയംസ്. സോ ലെറ്റ് അസ് ടേക്ക് എക്സാമ്പിൾ ഓഫ് എയർ ആൻഡ് ഗ്ലാസ്. Now this is refractive index of air and this is refractive index of glass. So we know refractive index of air is inversely proportional to 1 by velocity of light in air and refractive index of glass is inversely proportional, that is 1 by velocity of light in glass. So now when we are comparing these two with each other, what will we do? N of A upon N of G. That is equal to 1 by V upon 1 by G. So finally when you solve it, the solve ചെയ്യുമ്പം 1 by V A താഴെ വരും, multiplied by V G by 1. So finally you will get V G by V A. So when you are comparing two refractive index, refractive index of air with respect to refractive index of light in refractive index of glass, what do we see? They are equal to velocity of light in glass upon velocity of light in air. ഇത് നമ്മൾ എങ്ങനെ എഴുതാ? എൻ എ ജി. എൻ എ ജിൻ്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇങ്ങനെയാണ് അത് എഴുതാ, എൻ എ ജി. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് ജി അപ്പോൺ വി ഓഫ് എ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് അപ്പോൺ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. Now otherwise if we are saying NGA means what? Refractive index with of glass with respect to air. Ingane nokkanengil what will you get? V of A upon V of G. Hope you are able to understand this. Now for generally if we are comparing with refractive index of a medium with respect to air, അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, വെൻ യു ആർ കമ്പയറിംഗ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് എയർ ഓർ വാക്യൂം വി കോൾ ഇറ്റ് ആസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം, ദാറ്റ് ഇസ് എൻ എം, ഇസ് ഈക്വൽ ടു വാട്ട് വിൽ ഇറ്റ് ബി? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ upon speed of light in the medium. ഇതാണ് refractive index of any medium. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, അത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദാറ്റ് ഇസ് ഹിയർ. ഓക്കെ, ലെറ്റ് മീ റീഡ് ദിസ് ക്വസ്റ്റ്യൻ. ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു ഗ്ലാസ് ഹാവിംഗ് എൻ ഇസ് ഈക്വൽ ടു 1.5. എൻ ഇസ് വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, What is the speed of light in glass given? C. C and the speed of light in air. That is 3 into 10 raised to power 8 meter per second. That is given information. Now what formula you have to proceed with? Refractive index of glass with respect to air. Then GA. A is in the avashalya. N of G is equal to speed of light in air upon speed of light in glass.
So, this information substitute chedale, you have to solve this and you will get speed of light in glass, that is 2 into 10 raised to power 8 meter per second. So, ingana related questions varan sadadende. Pinna questions varangana light travels from air to glass. Will it go away from normal or move, will it move towards normal? Angante questions varan sadadende. Ni ipo ee concept lode refraction we have understood. Pashe nammal starting kanda kore examples undayirunnallo. Ini onnu adu explain cheythu nokkam. Adu enganaanu valid aanu. Let us try to understand the first example that we saw. The rising of the coin. Okay. Now let us consider this to be the bowl and here it is fully filled with water. So the medium inside here is water, outside it is glass and this is your eyes. You are looking at the coin. Okay. Now your position is such that you cannot see the coin. Okay. Ippo valla illengil endavum. Ivadnu varuna rays of light will go straight like this. It will not reach your eyes. So you are not able to see the coin. A case apply when there is no water. Now when you put water, what will happen? This rays of light that are moving in water, ee interface le ettumbam endavane, they are moving from a denser medium to a rarer medium. So if this is the normal, they will move away from the normal. The bending of light is happening. So when light bends, it is now able to reach your eyes. After bending, it is now able to reach your eyes. So, vallam idumbulana light bend avane, that is why you are able to see. And when you see what happens, you imagine the apparent image here. For you, the image appears to be here, risen. Okay. So, we call this as apparent image. Apparent means it appears to you like that. It appears to you. So, we say the word apparent. Appo ee karanathondane ee coin rise avana madri kaanne. With this diagram, let us try to understand why a pencil seems to bend. Okay. Now, just consider this to be a beaker. Idilu pencil aanengenalladu. Okay. Now, when the light, rays of light that pass from the pencil. Okay. They, ee medium le valla anengil, ee ray of light has to pass from water to air. So, this is the normal. So, it will move away from the normal. Okay, so you feel that the ray of light ingane pass aayidu angatekku poi appo ivadnu ninnu ningal kaanumbum it appears that this image is formed here appo ningal adu continue aayittu kaanumbum melathadokka correct aayittu kaanne idu ningalku bent rays of light a varunnu ningal kanalu adond you the pencil seems to bend. Okay, so this diagram represents how a pencil looks like bent when you put water in it. Now let us see why did the lemon or that factor, the egg, look bigger. Okay, if this is the beaker and you have put water in it. Okay, now the ray of light that comes from here, it has to pass through two medium, water and air. Appo ivadnu koodi varumbom idu nere engane poya madirunu pashcha endao it bends. Bends away from the normal. So after bending away from the normal, the bent ray reaches your eyes. So ingalku image kaanumbo ee bent rays inde ivada kaanumbo apparent you feel that the image is coming from here. So the size looks bigger. Ee lemon's size ingane bigger aayittu kaanan kaaranam. This is apparent size. It appears to you that the image is coming from here. So you have an illusion that the lemon has become bigger in size. ഓക്കെ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ഉണ്ടാവും ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ലൈറ്റ് റിഫ്രാക്ട്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് സ്ലാബ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ഗ്ലാസ് സ്ലാബ് വെക്കുകയാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഫോൾസ് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് റേ ഓഫ് ലൈറ്റ് അത് തീർപ്പോ ഗ്ലാസ് സ്ലാബ് കടന്ന് പുറത്തേക്ക് എങ്ങനെ വരാം സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് എ ഡയഗ്രാം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് സോ വെൻ യു സീ ദിസ് യു ഹാവ് ത്രീ മീഡിയം ചേഞ്ച് ഹിയർ ഇവിടെ മേലെ എയറാണ് ഇവിടെ ഗ്ലാസ്സാണ് ഇവിടെ അഗെയിൻ ഗ്ലാസ്സാണ് ഇവിടെ എയറാണ് അപ്പോൾ ദിസ് റേ ഓഫ് ലൈറ്റിന് എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കും നോക്കാം ഫസ്റ്റ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇപ്പോൾ നോർമൽ വരച്ച് കൊടുത്താൽ ദിസ് റേ ഓഫ് ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ എന്നിട്ട് അത് പോയി ഈ അടുത്ത സർഫേസിൽ അതേ സ്ട്രേറ്റ് ലൈനിൽ വരും
Then after reaching here, what will happen? It is moving from a denser medium to a rarer medium. So at this point, we call this line now is the incident light. Now after passing through this, it will refract. Again, now it is moving from a denser to rarer, no? So it will move away from the normal. So finally, the emergent light will look like this. ഓക്കേ ഇപ്പോൾ ഈ ഗ്ലാസ് സ്ലാബ് റിഫ്രാക്ഷൻ നടത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കണം? ഈ ലൈറ്റ് സ്ട്രേറ്റ് ഇങ്ങനെ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ലൈറ്റ് ഇവിടേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സംഭവിച്ചത്. സോ ദിസ് വി ഓൾസോ കോൾ എസ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ യു കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നെക്സ്റ്റ് വി വിൽ ബി സ്റ്റഡിയിങ് അബൌട്ട് ലെൻസസ് ആൻഡ് ഹൗ ദേ ഫോം ഇമേജസ് ആൻഡ് വാട്ട് ആർ ദ യൂസസ് ആൻഡ് ഓൾ. താങ്ക് യു.